വർഷം 1991 ഒക്ടോബർ 30 സത്യനന്ദിക്കാടിന്റെ സംവിധാന മികവിൽ ശ്രീനിവാസൻ എന്ന പ്രതിഭ തിരക്കഥ എഴുതി ഭംഗിയാക്കിയ ഒരു മുഴുനീള പൊളിറ്റിക്കൽ സറ്റയർ. കാലത്തിന് മുൻപേ പറഞ്ഞുവെച്ച ഒരു സന്ദേശം. സന്ദേശം എന്ന സിനിമ കണ്ട് കുടുകുട ചിരിക്കുമ്പോഴും ശ്രീനിവാസൻ എന്ന വ്യക്തി നമ്മോട് പറയാതെ പറഞ്ഞത് എന്താവും? സന്ദേശത്തോടൊപ്പം ചേർത്ത് പറയാവുന്ന ഒരു ചിത്രമാണ് ഒരു ഇന്ത്യൻ പ്രണയകഥ. രണ്ടിലും വിഷയം രാഷ്ട്രീയമാണ് എന്നത് മാത്രമല്ല, രണ്ടിലും ആക്ഷേപഹാസ്യത്തിന്റെ വിത്ത് വിഷയത്തിന്റെ മർമ്മത്തിൽ തന്നെ കൊട്ടുന്നുമുണ്ട്. ശരിക്കും രാഷ്ട്രീയം ഒരു തൊഴിലാണോ? ഒരിക്കലുമല്ല എന്ന് പൂർവികർ കാട്ടിത്തന്നിട്ടുണ്ടെങ്കിലും ഇന്ന് രാഷ്ട്രീയം ഒരു തൊഴിൽ പോലെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനേക്കാൾ പവറാണ് രാഷ്ട്രീയക്കാരന്. രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് രാഷ്ട്രബോധം എന്നിരിക്കെ പ്രഭാകരനും പ്രകാശനും സിദ്ധാർത്ഥനും ഒക്കെ ആ രാഷ്ട്രബോധം ഉണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തിന് ഒരു നേരത്തെ വക എത്തിക്കണമെന്ന് അറിവില്ലാത്ത പ്രഭാകരനും പ്രകാശനും തുടങ്ങി സ്വന്തം കാര്യങ്ങൾക്ക് പാവങ്ങളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന സിദ്ധാർത്ഥൻ വരെ പിന്തുടരുന്ന രാഷ്ട്രീയത്തെ എങ്ങനെ നിർവചിക്കണമെന്ന് അറിഞ്ഞുകൂടാ. സിനിമ തീരുമ്പോൾ പ്രഭാകരനും പ്രകാശനും അയമനത്തിനുമുണ്ടാകുന്ന ഒരു തിരിച്ചറിവുണ്ട്. അതും ഏകദേശം തുല്യമാണ്. രാഷ്ട്രീയം എന്നത് ഒരു തൊഴിലല്ല എന്നും തന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ജോലി സമയത്തിന് ശേഷം ശരിയായി വിനിയോഗിച്ച് പോളിഷ് ചെയ്തെടുക്കലാണ് യഥാർത്ഥ രാഷ്ട്രീയമെന്നുമുള്ള ആ തിരിച്ചറിവാണ് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യാതെ പോയ ഒരു സന്ദേശം. അനാവശ്യമായി സമൂഹത്തെ സ്തംഭിപ്പിക്കുന്ന ഹർത്താലുകളും സമരങ്ങളും ഒഴിവാക്കിയെങ്കിൽ മാത്രമേ സുഗമമായ ഒരു പ്രവൃത്തി മണ്ഡലം സജ്ജമാക്കാനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പരിപോഷിപ്പിക്കാനും സാധിക്കൂ. ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിന്നിട്ടും ഒരു രാജ്യത്തിന്റെ സമ്പത്ത് അവിടുത്തെ ജനതയാണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇന്ത്യ ഒരു വികസ്വര രാജ്യമായി ഇന്നും തുടരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയം അതിനെ പിന്തുണയ്ക്കട്ടെ. സ്വയം സേവിക്കലോ മുന്നിലുള്ള നേതാവിനെ സേവിക്കലോ അല്ല പൊതുപ്രവർത്തനമെന്നും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അസ്വാരസ്യത്തെ രാഷ്ട്രീയ പകപോക്കലുകളാക്കി മാറ്റി അക്രമം കൂടിയെങ്കിലേ പൊതുപ്രവർത്തനം പൂർണ്ണമാകൂ എന്ന് പഠിപ്പിക്കുന്ന ദുഷ്ടശക്തികളെ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തി നോക്കാനുള്ള കാലം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. നമുക്കും വേണ്ടേ ട്രിക്സ് ഇല്ലാത്ത പൊളിറ്റിക്സ്? സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.